हाय नमस्कार यूट्यूब चानल मीडियो स्वागत नाम टॉपिक पराबोल चाप्टर्चे मेथड उपयोग पराबोल कंसट्रक्ट पढ़ी इन नाम पारलोग्राम मेथड उपयोग पराबोल कंसट्रक्ट पारलोग्राम मेथड एलिप्स पढ़ान मेथड पढ़ा ओके अब नि चानल आदमे का इन चानल सब्सक्रैबा तीर्च चानल सब्सक्रैब वीडियो मुन क्यों मनसा श्रमिक अब नमुक इन मेथडिलोट पढ़ी पारलोग्राम मेथड पारलोग्राम मेथड पराबोल कंसट्रक्ट पढ़ी अब पारलोग्राम मेथड रेक्टांगल मेथड नाम आदमे पढ़ी रेक्टांगल मेथड पराबोल कंसट्रक्ट पढ़ी आ मेथड पढ़ पारलोग्राम मेथड वाले एलुपा कम रेक्टांगल मेथड ओर कौ अल पारलोग्राम मेथड रेक्टांगल मेथड नाम रेक्टांगल वरच इवड़े पारलोग्राम वरच्छ वरकू व्यतु अमक चौदह कंसट्रक्ट पराबोल इन ए पारलोग्राम ऑफ साइड्स 120 mm एंड 40 mm इंक्लूडेड एंगल वन ऑफ द इंक्लूडेड एंगल इज 70 डिग्री इत्रयान चौदह पर पारलोग्राम इधर पारलोग्राम आनेंगे ई पारलोग्राम इन्दे रेंड अलग इत 120 आण इत 40 आण 120 इंक्लूडेड आंगि पर डिग्री अब रंगि एंगि नूरी कूड़ल ऊपर नमक ऊपर ओके अब इधर चौदह इन पारलोग्राम पराबोल वरकान पर वेगम वर अब क्यू 120 मिलीमीटर लाइन वर आदमे 120 वरच डिग्री आंगि इवे नापद मार्क डिग्री आंगि नापद मार्क इवटे 120 वर अब क्लोस अब श्रद्धि ए बी सी डी ए बी नूटी एम एम आंगित्र डिग्री अब चौदह पर नाम पराबोल एंतु कंसट्रक्ट मनसें इत्र नूटी एम एम BAD डिग्री कृत्य पराबोल कंसट्रक्ट ओके इन एंण इन रेक्टांगल मेथड डीसी मिड पॉइंट कृत्यु मार्क लाइट मार्क मिड पॉइंट मार्क लाइट मार्क नमुक पेर इ इन एंण इन ई पर लाइन डी डी एफ बी सी ई पर मूं ना लाइन ई नाइन तुल्य भाग डिवेड लाइन तुल्य भाग डिवेड अदान अड़ प्रोसिजर मनसें ई पर लाइन तुल्य भाग डिवेड अंतरुरी मेत्र नापद मिलीमीटर इन पगुद इवे वो अरुद इवे नापद तुल्य या नुल्य भाग डिवेड नुल्य भाग डिवेड अब या नुल्य भाग डिवेड इवे या पत् एम डिवेड इवे या पदम वे डिवेड अब नुल्य भाग डिवेड पचू अब रु
മൂന്ന് നാല് എന്ന് പറയുമ്പോൾ അവിടെ വരുമ്പോൾ വൺ ടു ത്രീ. ഇവിടെ ഞാൻ പതിനഞ്ച് വെച്ചെടുക്കുന്നു, ഒന്ന് രണ്ട് മൂന്ന്, വൺ ടു ത്രീ എന്നിവിടെ മാർക്ക് ചെയ്തു. ഇവിടെ പതിനഞ്ച് വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ത്രീ ഡാഷ് ടു ഡാഷ് വൺ ഡാഷ് എന്ന് എടുക്കുന്നു. ഇവിടെ ഒന്ന് രണ്ട് മൂന്ന്, വൺ ഡാഷ് ടു ഡാഷ് ത്രീ ഡാഷ്. മനസ്സിലാക്കണേ കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ പറയുന്ന ലൈനുകളെ തുല്യ നാല് ഭാഗങ്ങളായി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. നാല് ഭാഗങ്ങളായിട്ടെങ്കിലും കുറഞ്ഞ് ഡിവൈഡ് ചെയ്യണം കൃത്യമായിട്ട് നമുക്ക് അറിവ് കിട്ടാൻ വേണ്ടി. ഇനി നമുക്ക് സ്കെയില് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അളവ് അളവിൽ എടുക്കുക എന്നുള്ളതാണ് അതിനകത്തെ മെയിൻ. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ലൈനിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം. ആ മെത്തേഡ് ഉപയോഗിച്ച് എല്ലാ ലൈനുകളെയും ഡിവൈഡ് ചെയ്യേണ്ടി വരും. അത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് സ്കെയിലിൽ കൃത്യമായിട്ട് എത്ര തോതിൽ എടുക്കാൻ പറ്റുമായിരിക്കും. ഇനി അത് ഒരുപാട് നമ്പർ ഓഫ് പാർട്സുകളായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വന്നാൽ നമ്മൾ പഴയ മെത്തേഡുകൾ ഒരു ലൈനിനെ തുല്യ ഭാഗങ്ങളെ ഡിവൈഡ് ചെയ്യുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കണ്ടെത്തുക. അപ്പൊ ഇത് മൊത്തത്തിൽ 120 എ ബി. ഇതിന്റെ പകുതി എന്ന് പറയുമ്പോൾ എ മുതൽ എഫ് വരെ 60. 60 നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 15 എം എം വീതം മാർക്ക് ചെയ്താൽ മതി. ഇവിടെ നിന്ന് ഇവിടെ വരെ എ ഡി എന്ന് പറയുന്നത് 40. അതിനെ നാല് തുല്യ ഭാഗങ്ങളാകാൻ നമുക്ക് 10 mm 10 mm വീതം എടുത്താൽ മതി. അപ്പൊ അനുയോജ്യമായ രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇനി ദാ ഈ ലൈനുകൾ ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക. ശ്രദ്ധിച്ചേ. ഇനി ചെയ്യേണ്ട കാര്യം ഈ ഒന്നാമത്തെ പോയിന്റിൽ നിന്ന് ഈ പറയുന്ന ഇ എഫ് എന്ന് പറയുന്ന ലൈൻ അല്ലെങ്കിൽ എ ഡി എന്നുള്ള ലൈനിന് പാരലായിട്ട് ഇവിടെ നിന്ന് ലൈറ്റ് ആയിട്ട് ലൈനുകൾ അങ്ങോട്ട് വരയ്ക്കുക. തിരിച്ച് ഇവിടെയും അത് തന്നെ പ്രൊസീജിയർ തുടരുക. കണ്ടോ, നമ്മൾ റെക്ടാംഗിൾ മെത്തേഡ് ചെയ്തപോലെ തന്നെ, മാറ്റമൊന്നുമില്ല, അതേപോലെ തന്നെ. അപ്പോ നമുക്കിവിടെ എന്ത് ചെയ്തു, ശ്രദ്ധിക്കണേ, ഒന്നാമത്തെ പോയിന്റും ഒന്നാമത്തെ പോയിന്റും കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടി. രണ്ടാമത്തെ ലൈനും രണ്ടാമത്തെ ലൈനോടെ മീറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ ലൈനും മൂന്നാമത്തെ ലൈനോടെ മീറ്റ് ചെയ്യുന്നു. ഇവിടെയും ത്രീ ഡാഷും കൂടെ മീറ്റ് ചെയ്യുന്നു. ടു ഡാഷും കൂടെ മീറ്റ് ചെയ്യുന്നു. വൺ ഡാഷും കൂടെ മീറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പോയിന്റുകളായി ഏതൊക്കെയാ പോയിന്റുകൾ, നമ്മൾ പേരെടുക്കുന്നു P1, P2, P3. ഇവിടെ വരുമ്പോ P3-P2-P1-. മനസ്സിലാവുന്നോ? ഈ പോയിന്റുകൾ കണ്ടെത്തുന്ന ഒരു ഐഡിയ മാത്രം മനസ്സിലായാൽ മതി. എല്ലാ റെക്ടാംഗിൾ മെത്തേഡിൽ നമ്മൾ പഠിച്ച പോലെ തന്നെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമോ? ഇനി എന്ത് ചെയ്യുക, നമ്മൾ ലൈറ്റ് ആയിട്ട് ഇവയെ ഒന്ന് ജോയിൻ ചെയ്യാൻ നോക്കുക. ഒന്ന് ലൈറ്റായിട്ട് ജോയിൻ ചെയ്യാൻ നോക്കുക. നോക്കി കൃത്യമായിട്ട് കിട്ടിയിട്ട് വേണം നമുക്ക് ഒരു കർവ് ആക്കി മാറ്റാൻ. നമുക്ക് ഓക്കെ, അപ്പൊ നമുക്ക് കർവ് കൃത്യം ഏകദേശം പോയിന്റുകളെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു കർവ് നമുക്ക് കിട്ടും. അപ്പൊ കുറച്ച് ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ നാല് കൂട്ടി ഒരു 6 ആയി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ലൈൻ നമുക്ക് കിട്ടും. നമുക്ക് എന്നാലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. നമുക്ക് കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതങ്ങ് തെളിച്ച് വരയ്ക്കുക. ആ ഡിവൈഡ് ചെയ്യുന്നത് തെളിച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മള് എ എന്നുള്ള പോയിന്റിൽ നിന്ന് തുടങ്ങി P1, P2, P3, E എന്നുള്ള പോയിന്റിൽ വന്നു. P3-P2-P1- B എന്ന് പറയുന്ന പോയിന്റിൽ വന്നു. അപ്പൊ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു പരാബോള നമ്മൾ കൺസൾട്ട് ചെയ്തു. അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ 120 mm-ഉം 40 mm-ഉം നീളവും വീതിയുമുള്ള ഒരു പരാബോളയില് റിക്വയർഡ് ആയ ഒരു പാരലോഗ്രാമിൽ റിക്വേർഡ് ആയ ഒരു പരാബോള നമ്മൾ കൺസൾട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് പാരലോഗ്രാം മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പരാബോള കൺസൾട്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക്
डायमेंशन पर क्यों का नूटी इन इवे नापदानु इन आंगि का इंक्लूड आंगि का डिग्री अब नमुक पर क्यों का कृत्यूटे अब नमुक रिक्वेड पराबोल पारलोग्राम मेथड उपयोग वरच पारलोग्राम मेथड पराबोल कंसप्टे रेक्टांगल मेथड वरचान कम डिवेड अदक्टांगल पारलोग्राम कंसप्त व्यत मेथड तमिल ओके अब नि मनस तीर्च चानल सब्सक्राइब लाइक षेर कूटे थैंक यू।